അത്യാവശ്യം ഒരു ചെറിയ കുടുംബത്തിന് മാന്യമായ രീതിയിൽ ജീവിച്ചു പോകാൻ പറ്റുന്ന വരുമാനം കിട്ടുന്ന ചെറിയ ഒരു ബിസിനസ് ഐഡിയ ആണ് ഇവിടെ പറയുന്നത്. ഇത് ഒരു സീറോ ഇൻവെസ്റ്റ്മെന്റ് ബിസിനസ് എന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിനെ വിളിക്കാം. കാരണം ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് എല്ലാം നമ്മളുടെ വീട്ടിൽ തന്നെ അവൈലബിൾ ആയിട്ടുള്ളതാണ്. അതിന് പണം മുടക്കണം എങ്കിൽ പോലും അത് മിനിമൽ ആണ് എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. ചെറിയൊരു ബിസിനസ് ഐഡിയ നിങ്ങൾക്ക് കഷ്ടപ്പെടാൻ തയ്യാറാണെങ്കിൽ, നിങ്ങൾ കൃത്യമായിട്ട് കാര്യങ്ങൾ ചെയ്ത് മനുഷ്യരെ പറഞ്ഞ് ബോധിപ്പിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ, തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ബിസിനസ് ഐഡിയ കൊണ്ട് തന്നെ നിങ്ങളുടെ പ്രദേശത്ത് മാത്രം വിറ്റഴിച്ച് നിങ്ങൾക്ക് നല്ല രീതിയിൽ ജീവിക്കാൻ പറ്റും. അതിൻ്റെ വരുമാനം കൂടുന്നതും കുറയുന്നതും നിങ്ങളുടെ കഴിവിനനുസരിച്ചാണ് എന്ന് മാത്രം. ചെറിയ ബിസിനസ് ഐഡിയകളാണ് നമ്മൾ പറയാറുള്ളത്, ഇന്നും അത് തന്നെയാണ്. തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. കൂടാതെ ഒന്ന് ഷെയർ ചെയ്തേക്കുക. നിങ്ങളുടെ കമൻറ്റ് എന്താണെങ്കിലും കമൻറ്റ് ബോക്സിൽ കുറിക്കുക. കൂടുതലായിട്ട് നിങ്ങൾക്ക് ചോദ്യങ്ങൾ ചോദിച്ച് അറിയാനാണ് ഉള്ളതെങ്കിൽ, നമ്മളുടെ ടെലിഗ്രാം ചാനലിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ വന്ന് അവിടെ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം അവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ ചോദ്യം പുട്ടപ്പ് ചെയ്യാവുന്നതാണ്. മറുപടി നിങ്ങൾക്ക് ലഭിച്ചിരിക്കും. കൂടാതെ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രോഡക്റ്റ് ഉണ്ടെങ്കിൽ അത് ഫ്രീ ആയിട്ട് പരസ്യം ചെയ്യണമെങ്കിൽ, നമ്മളുടെ ഒരു ഫേസ്ബുക്ക് പേജ് അതിനു വേണ്ടി തന്നെ മാറ്റി വെച്ചിട്ടുണ്ട്. അതിൽ നിങ്ങൾക്ക് പരസ്യം ചെയ്യാം. നമ്മുടെ പേജിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ കയറി ഫോളോ ചെയ്യുക, 4-5 പോസ്റ്റുകൾ ലൈക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ പ്രോഡക്റ്റ് എന്താണോ അതിൻ്റെ ഡീറ്റെയിൽസ് മെസ്സേജ് ചെയ്യുക. നിങ്ങളെക്കുറിച്ചുള്ള പോസ്റ്റ് ഇട്ട് കഴിയുമ്പോൾ അത് മാക്സിമം ഷെയർ ചെയ്യുക. ഇത്രയുമാണ് നിങ്ങൾ ചെയ്യേണ്ടത്. നമുക്ക് കാര്യത്തിലേക്ക് വരാം. ഇന്നിവിടെ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് വളരെ ചെറിയ ഒരു ഐറ്റമാണ്. ഒരു ഹോം മെയ്ഡ് ആയിട്ടുള്ള ഒരു ഹെർബൽ ഫ്ലോർ ക്ലീനറാണ്. നിങ്ങൾക്കറിയാം, ഫ്ലോർ ക്ലീനറുകൾക്ക് മാർക്കറ്റിൽ പഞ്ഞമൊന്നുമില്ല. എന്നാൽ ഇത്തരത്തിലുള്ളൊരു ക്ലീനർ നിങ്ങൾക്ക് ലഭിക്കുകയുമില്ല. ഇത് ഹോം മെയ്ഡായിട്ട് വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടാക്കുന്ന എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള, കൈകൾക്കും കാലുകൾക്കും ശരീരത്തിനുമൊന്നും ഒരു പ്രശ്നവും ഉണ്ടാക്കാത്ത തരത്തിലുള്ള ഒരു ഫ്ലോർ ക്ലീനറാണ് നമ്മൾ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. ആദ്യം അതിൻ്റെ ഇൻഗ്രീഡിയൻസ് നോക്കാം. ചെറിയ ക്വാണ്ടിറ്റിയാണ് പറയുന്നത്, ഒന്ന് എഴുതിയെടുത്തോളൂ. എന്നിട്ട് പ്രൊപ്പോർഷണേറ്റ്ലി നിങ്ങളുടെ ക്വാണ്ടിറ്റി അനുസരിച്ച് കൂട്ടിയാൽ മതി. നമുക്കിതിനകത്ത് വേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം ഫ്രീ ആണ് എന്നുള്ളതാണ്. അതാണ് നാരങ്ങ തൊലി. ഇതെങ്ങനെ ഫ്രീ ആകും? നമ്മളുടെ ചുറ്റുപാടും ഒരുപാട് സർബത്ത് കടകളുണ്ട്. ഈ സർബത്ത് കടകളിൽ ഈ നാരങ്ങ പിഴിഞ്ഞതിന് ശേഷം അതിൻ്റെ തൊണ്ട് അവർക്ക് ഡിസ്പോസ് ഓഫ് ചെയ്യാൻ ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു സാധനമാണ്. അപ്പോൾ ആ കടകളിൽ പറഞ്ഞു വെച്ചു കഴിഞ്ഞാൽ, അന്നന്നത്തെ തൊണ്ട് വൈകുന്നേരമാകുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ചെന്ന് ശേഖരിക്കാവുന്നതാണ്. ഒരു പൈസ പോലും കൊടുക്കേണ്ടതില്ല. അല്ലാതെ നിങ്ങൾ നാരങ്ങ മേടിച്ച് പിഴിഞ്ഞ് അതിൻ്റെ ചാറെടുത്തതിന് ശേഷം അതിൻ്റെ തൊണ്ട് ഉപയോഗിക്കേണ്ട കാര്യം വരുന്നില്ല. ഓക്കെ, ആദ്യം വേണ്ടത് നാരങ്ങ തൊണ്ടാണ്. 2-3 നാരങ്ങയുടെ എടുക്കുക. 3 നാരങ്ങയുടെ എടുക്കുക. ഓക്കെ, പിന്നെ വേണ്ടത് വെള്ള വിനാഗിരിയാണ്. 1 കപ്പ് എടുക്കുക. പിന്നെ വേണ്ടത് 1 കപ്പ് വെള്ളം എടുക്കുക. പിന്നെ വേണ്ടത് 2 ടേബിൾ സ്പൂൺ ബേക്കിംഗ് സോഡ എടുക്കുക. ഇതെല്ലാം നമ്മളുടെ വീടുകളിൽ ഉള്ള സാധനം തന്നെയാണ്. ഇതിൽ വിനാഗിരിയും ബേക്കിംഗ് സോഡയും നമ്മൾ വിലയ്ക്ക് മേടിക്കേണ്ടി വരും കൂടുതലായിട്ട് ഉണ്ടാക്കുമ്പോൾ. ഓക്കെ, ഇത്രയും സാധനങ്ങളാണ് നമുക്ക് വേണ്ടത്. ഇനി അത്യാവശ്യമില്ല, വേണമെങ്കിൽ ഉപയോഗിക്കാം, അതാണ് എസെൻഷ്യൽ ഓയില്. അത് നമുക്ക് മാർക്കറ്റിൽ കിട്ടും. ഈ ഒരു ക്വാണ്ടിറ്റിക്ക് ഒരു 2-4 ഡ്രോപ്പ്, അത്രയും ആവശ്യമില്ല, 2 ഡ്രോപ്പ് എസെൻഷ്യൽ ഓയിൽ ഒഴിക്കുക. അതിനകത്ത് നമുക്ക് കിട്ടുന്ന ഒരുപാടെണ്ണം ഉണ്ട്. ടീ ട്രീ ഓയിൽ കിട്ടും, യൂക്കാലിപ്സ് ഓയിൽ കിട്ടും, ലാവൻഡർ ഓയിൽ കിട്ടും. ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് വാങ്ങിക്കാവുന്നതാണ്. നിർബന്ധമില്ല, ആവശ്യമുണ്ടെങ്കിൽ വാങ്ങിക്കുക. ഇതെങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത് എന്ന് നോക്കാം. നമുക്ക് ഞാൻ നാരങ്ങ തോട് കളക്ട് ചെയ്യുന്ന കാര്യം പറഞ്ഞു. ഓരോ ദിവസത്തെയും തോട് കൊണ്ടുവന്നതിന് ശേഷം ഒരു കണ്ടെയ്നറിനകത്തിട്ട് അതിനകത്ത് ആ തോടിന് മുകളിൽ വരത്തക്ക രീതിയിൽ വിനാഗിരി ഒഴിച്ചു വെക്കുക. വൈറ്റ് വിനാഗിരിയാണ് അത് ഒഴിച്ചു വെക്കുക. എന്നിട്ട് ഈ ജാറ് നല്ല കൃത്യമായിട്ട് അടച്ച്, ഒരു തുണിയൊക്കെ മുകളിൽ വെച്ചിട്ട് കൃത്യമായിട്ട് അടച്ചതിന് ശേഷം 2 ആഴ്ചത്തേക്ക് അത് മാറ്റി വെക്കുക. ഈ വിനാഗിരി ഈ നാരങ്ങ തോടിൽ പിടിച്ചിട്ട് അതിൻ്റെ എക്സ്ട്രാക്ട്, കംപ്ലീറ്റ് നാച്ചുറൽ ആയിട്ടുള്ള ഓയിൽസും കാര്യങ്ങളും ക്ലീനിങ് പ്രോപ്പർട്ടീസും എല്ലാം ഇങ്ങ് വലിച്ചെടുത്ത് വിനാഗിരിയിലേക്ക് ആക്കും. അവസാനം നമ്മളെടുക്കുമ്പോൾ ആ തോട് മാത്രം ഒന്ന് പിഴിഞ്ഞ് കളഞ്ഞാൽ മതി. നമ്മൾ 2 ആഴ്ച കഴിഞ്ഞത് എടുത്തിട്ട് നന്നായിട്ട് ഒന്ന് ഞെരടി പിഴിഞ്ഞതിന് ശേഷം അതിൻ്റെ വേസ്റ്റ് എടുത്ത് കളയുക. അരിച്ച് ഈ ലെമൺ ഇൻഫ്യൂസ്ഡ് ആയിട്ടുള്ള വിനാഗിരി നമ്മൾ എടുക്കുക. ഒരു സൊല്യൂഷനാണ്, അതെടുക്കുക. ഇനി വേണ്ടത്
നമുക്ക് വെള്ളവും ബേക്കിംഗ് സോഡയുമായിട്ട് മിക്സ് ചെയ്യുകയാണ് വേണ്ടത്. ഇത് സമാസമമാണ് വെള്ളം എടുക്കേണ്ടത്, വിനാഗിരിയുടെ സൊല്യൂഷനും എടുക്കേണ്ടത്. ഒരു കപ്പ് വിനാഗിരി സൊല്യൂഷൻ എടുത്താൽ ഒരു കപ്പ് വെള്ളം എടുക്കുക. ഇത് രണ്ടും ആഡ് ചെയ്യുക. എന്നിട്ട് ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ബേക്കിംഗ് സോഡ ആഡ് ചെയ്യുക. ശ്രദ്ധിക്കണം, ഈ ബേക്കിംഗ് സോഡയും വിനാഗിരിയും തമ്മിൽ പ്രവർത്തിക്കും, പെട്ടെന്നൊരു പത പൊങ്ങി വരാനുള്ള സാധ്യതയുണ്ട്, അതുകൊണ്ട് അത് ശ്രദ്ധിക്കണം. ഓക്കെ, അതിനുശേഷം ഇത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം അടച്ചു വെക്കുക, ബോട്ടിൽ ചെയ്യാം. അപ്പോൾ തന്നെ ബോട്ടിൽ ചെയ്യാം. ബോട്ടിൽ എന്ന് പറയുമ്പോൾ സ്പ്രേ ബോട്ടിലായിരിക്കും ഇതിന് ഏറ്റവും നല്ലത്. സാധാരണ ബോട്ടിലും നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്, കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇവിടെ ഞാൻ പറഞ്ഞ എസൻഷ്യൽ ഓയിൽ വേണമെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് ഒന്നോ രണ്ടോ ഡ്രോപ്പ് അതിനകത്ത് ഒഴിച്ച് മിക്സ് ചെയ്ത് വെക്കാവുന്നതാണ്. ഇനി ഇതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്? നമ്മളിപ്പോൾ 1 ലിറ്ററിന്റെ കുപ്പിയിലാണ് നിറച്ചിരിക്കുന്നതെന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ ഉപയോഗിക്കുന്നതിന് മുമ്പ് നന്നായിട്ട് ഷേക്ക് ചെയ്തതിന് ശേഷമാണ് ഇത് ഉപയോഗിക്കേണ്ടത്. ഇതെടുത്ത് നമ്മൾ കൂടുതൽ വെള്ളത്തിൽ കലർത്തണം. അതായത് ഫ്ലോറിലേക്ക് ഡയറക്റ്റ് ഒഴിക്കുന്നതിന് പകരം കൂടുതൽ വെള്ളത്തിൽ കലർത്തി നമുക്ക് ഉപയോഗിക്കാം. കാരണം കൂടുതൽ ഏരിയ കവർ ചെയ്യാൻ പറ്റും, എന്നാൽ അതിൻ്റെ ആ ഒരു പ്രോപ്പർട്ടീസ് നശിക്കുന്നുമില്ല. നമുക്ക് ചൂലോ അങ്ങനെയുള്ള എന്ത് സാധനം വെച്ച് വേണമെങ്കിലും ഈ ഒരു ഫ്ലോർ ക്ലീനർ ഉപയോഗിച്ച് തറ കഴുകാവുന്നതാണ്. നിങ്ങൾ ഇന്നേ വരെ കഴുകിയ ഒരവസ്ഥയിൽ നിന്ന് കൂടുതൽ ഷൈനിങ്ങും കൂടുതൽ വൃത്തിയും നിങ്ങൾക്ക് ലഭിക്കും, അത് ഉറപ്പാണ്. കാരണം ഞാൻ പറഞ്ഞത്, ഈ ഒരു സാധനം നിങ്ങളുടെ വീട്ടിൽ വാങ്ങിക്കുന്ന നാരങ്ങ തൊണ്ട് വെച്ച് നിങ്ങൾ ചുമ്മാ ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കുക, ചെയ്തിട്ട് നിങ്ങളുടെ ഫ്ലോറിൽ ഉപയോഗിക്കുക. പറഞ്ഞ കാര്യങ്ങൾ കൃത്യമാണ് എന്ന് നിങ്ങൾക്ക് വിശ്വാസം വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു ചെറിയ ബിസിനസ്സായിട്ട് തന്നെ കണക്കുകൂട്ടി മുമ്പോട്ട് പോകാം. ഇവിടെ ഇതിൻ്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ്? ഇത് എക്കോ ഫ്രണ്ട്ലിയാണ്, ഞാൻ ഓൾറെഡി പറഞ്ഞു. കാരണം ഇതിനകത്ത് നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ സേഫായിട്ടുള്ള ഒരു ക്ലീനിങ് ആണ് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത്. പിന്നെ കോസ്റ്റ് എഫക്റ്റീവ് ആണ്, കാരണം ഇതിനകത്ത് യൂസ് ചെയ്യുന്ന സാധനങ്ങൾ ഒന്ന് നാരങ്ങത്തുണ്ട്, അത് ഫ്രീ ആയിട്ട് കിട്ടും. പിന്നെ വേണ്ടത് വിനാഗിരിയും ബേക്കിംഗ് സോഡയാണ്. അതിൻ്റെ വിലയൊക്കെ നിങ്ങൾക്കും അറിയാവുന്നതാണ്. ഇവിടെ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ, ഒന്ന് നാരങ്ങ, 2 വിനാഗിരി, രണ്ടും നാച്ചുറലായിട്ട് ക്ലീനിങ് പ്രോസസ്സിനെ സഹായിക്കുന്ന സാധനങ്ങളാണ്. അതിൻ്റെ കൂടെ തന്നെ ബേക്കിംഗ് സോഡയും കൂടെ വരുമ്പോൾ കറകൾ പോലും ഇളകി മാറും എന്നുള്ളതാണ്. അതുപോലെ തന്നെ മണം, ഈ നാറ്റം ഉണ്ടല്ലോ, അതെല്ലാം മാറുന്ന ഒരവസ്ഥ നിങ്ങൾക്ക് കിട്ടും. ഇതെങ്ങനെ മാർക്കറ്റ് ചെയ്യും? നമ്മൾ നമ്മളുടെ ആ നാച്ചുറൽ പ്രോഡക്റ്റ് ആണ് എന്നുള്ള കാര്യങ്ങൾ തന്നെ ഹൈലൈറ്റ് ചെയ്തുകൊണ്ട് ഇത് മാർക്കറ്റ് ചെയ്യാൻ നമുക്ക് സാധിക്കണം. പിന്നെ എക്കോ ഫ്രണ്ട്ലിനെസ് പറഞ്ഞുകൊണ്ട്, ഇത് എക്കോ ഫ്രണ്ട്ലി ആണ്, കെമിക്കൽസ് അടങ്ങിയിട്ടേയില്ല എന്നുള്ള രീതിയിൽ നമുക്കിത് മാർക്കറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ കൂടുതൽ എളുപ്പമാണ് ഉപയോഗിക്കാൻ, കൂടുതൽ സേഫ്റ്റി തരുന്ന പ്രോഡക്റ്റ് ആണ് എന്ന് പറഞ്ഞ് നമുക്കിത് മാർക്കറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി ഇതിൻ്റെ ലൈഫ് നമ്മൾക്ക് നോക്കണം. നിങ്ങൾക്കൊരു സംശയം നേരത്തെ തന്നെ കാണും, നാരങ്ങത്തോടൊക്കെ പിഴിഞ്ഞെടുത്താണ് എത്ര നാൾ നിൽക്കും എന്നുള്ളത്. സാധാരണ അറ്റ്മോസ്ഫിയറിൽ 3 മാസം തൊട്ട് 6 മാസം വരെ ഒരു കേടും കൂടാതെ ഇത് ഇരിക്കുന്നതാണ്. സാധാരണ നമ്മളുടെ കൂൾ ആൻഡ് ഡാർക്ക് പ്ലേസ് ആണ് ഇത് വെക്കേണ്ടത്. പിന്നെ കണ്ടെയ്നർ ടൈറ്റ് ആയിട്ട് അടച്ചിരിക്കണം. അത് തുറന്നൊക്കെ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അത് ബാക്ടീരിയ എഫക്റ്റ് ഒക്കെ വന്ന് അത് കേടുകൂടാനുള്ള സാധ്യതയുണ്ട്. കണ്ടെയ്നർ തുറന്നാൽ നന്നായിട്ട് അടച്ചിരിക്കുകയും വേണം. ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന ഫ്രഷ് ഇൻഗ്രീഡിയൻസ് ആയതുകൊണ്ട് ഷെൽഫ് ലൈഫ് കൂടുകയേ ഉള്ളൂ. കൂടാതെ എസൻഷ്യൽ ഓയിൽ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഈ ഷെൽഫ് ലൈഫ് കുറച്ചുകൂടെ എക്സ്റ്റെൻഡ് ചെയ്ത് നമുക്ക് കിട്ടും. ഇത്രയൊക്കെയാണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്. കാര്യങ്ങൾ വിശദമായിട്ട് പറഞ്ഞു എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നിങ്ങൾക്ക് ഗുണപ്രദമാണെങ്കിൽ തീർച്ചയായിട്ടും നല്ല രീതിയിൽ ചെയ്ത് വിജയിപ്പിക്കാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റാണ്. ഇതിൽ പറഞ്ഞ 1-2 കാര്യങ്ങളുണ്ട്. ഒന്ന്, ബോട്ടിൽസ് നിങ്ങളുടെ ടൗണിൽ ലഭിക്കും. നമുക്ക് 1 ലിറ്റർ വെള്ളത്തിൻ്റെ കുപ്പികൾ തന്നെ ലഭിക്കും, അത് വാങ്ങിക്കാം. ഇനി അതല്ലെങ്കിൽ ഇതിനു വേണ്ടി കുപ്പികൾ, അതായത് കുപ്പി പെറുക്കുന്ന ആൾക്കാരുണ്ട്, ചാക്കിൽ ഇങ്ങനെ തമിഴന്മാരൊക്കെ പോകുന്ന കാണാം. അവരോട് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ തുച്ഛമായ തുകയ്ക്ക് നിങ്ങൾക്ക് ആ കുപ്പി കിട്ടും, അത് ക്ലീൻ ചെയ്തെടുക്കണം എന്ന് മാത്രം. ഇനി 2-ാമത്തെ കേസ് സ്പ്രേയറാണ്. സ്പ്രേയർ വരുമ്പോൾ ഒരു അല്പം കാശ് മുടക്കുള്ള ഒരു കാര്യമാണ്. അത് നിങ്ങൾ നിങ്ങളുടെ ടൗണിലെ കടയുമായിട്ട് ബന്ധപ്പെട്ട് ചോദിച്ച് മനസ്സിലാക്കുക. ആ റേറ്റ് നിങ്ങളുടെ പ്രോഡക്റ്റിൽ നിങ്ങൾക്ക് ഉൾക്കൊള്ളിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സ്പ്രേയറിലും നിങ്ങൾക്കിത് കൊടുക്കാവുന്നതാണ്. അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ നന്ദി, നമസ്കാരം.